അങ്ങനെ രണ്ടാമത്തെ ടി ട്വൻ്റിയിലും ഇംഗ്ലണ്ടിനെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അടുപ്പിച്ചിപ്പോൾ രണ്ട് മത്സരമാണ് ഇംഗ്ലണ്ട് തോൽക്കുന്നത്. അവരുടെ നാട്ടിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. എന്നിട്ടും പരമ്പര നേടാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യ മികച്ച കളി കാഴ്ചവെച്ച് ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കി. ഇനി നാളെയാണ് മൂന്നാമത്തെ മത്സരം. അതിലും തോറ്റാൽ അത് ഇംഗ്ലണ്ടിൻ്റെ നാണക്കേട് തന്നെയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യൻ ടീം ഒന്നുകൂടി ശക്തി പ്രാപിച്ചു. ഇന്നലത്തെ രോഹിതിൻ്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു. ഓരോ ബൗളേഴ്സിനെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ നടുവൊടിച്ചത് ഇന്ത്യയുടെ ബൗളർമാർ തന്നെയാണ്. എന്തായാലും ഇന്ന് മത്സരശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പരമ്പര കൈവിട്ടു പോയതിൽ ഞങ്ങൾക്ക് ഒരുപാട് നിരാശയുണ്ട്. ഈയൊരു മത്സരം ഞങ്ങൾ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാന നിമിഷം ഞങ്ങൾക്ക് ബാറ്റിങ്ങിൽ അടിപതറി. ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ബാറ്റിങ്ങിലും അതേ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുതന്നെയാണ് പരാജയ കാരണവും. ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചു. അതെല്ലാം തിരുത്തി ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരും. എന്തായാലും പരമ്പര കൈവിട്ടുപോയി. പക്ഷേ ഇനി ഞങ്ങളുടെ ലക്ഷ്യം നാളത്തെ മത്സരമാണ്. ആ ഒരു ടി ട്വൻ്റി ഞങ്ങൾ ജയിക്കുമെന്നും ജോസ് ബട്ട്ലർ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകരെല്ലാം ആവേശത്തിലാണ്. അവരുടെ നാട്ടിൽ ചെന്ന് ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഈയൊരു വലിയ നേട്ടം നേടിയിരിക്കുന്നത്. ഇനി നാളത്തെ മത്സരവും ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവരും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ത്യ കുറച്ചെങ്കിലും അടിപതറിയത് ബാറ്റിങ്ങിലാണ്. അതുപോലെ തന്നെ ബൗളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാരെ പഞ്ഞിക്കിടാൻ ഇന്ത്യൻ ബൗളേഴ്സിന് സാധിച്ചു. ഭുവനേശ്വർ കുമാർ, ബുംറ ചഹൽ തുടങ്ങി എല്ലാവരും തന്നെ മികച്ച കളി കാഴ്ചവെച്ചു. ഇംഗ്ലണ്ട് ഇങ്ങനെ ഓൾഔട്ട് ആകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലത്തെ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എന്തായാലും നമുക്ക് അടുത്ത ടി ട്വൻ്റിക്ക് വേണ്ടി കാത്തിരിക്കാം. നാളെയാണ് മൂന്നാമത്തെ ടി ട്വൻ്റി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.